ഇന്ന് നമ്മൾ രണ്ട് തരം ജാം ആണ് ട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലേ ജാം. നമ്മളെല്ലാവരും കടയിൽ നിന്നാണ് ജാം വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇനി മുതൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ പൈനാപ്പിൾ ജാമും അതുപോലെ തന്നെ മാതള നാരങ്ങ ജാമും ആണ് തയ്യാറാക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ ആണ് ട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഒടിച്ചു മാറ്റാം. ഇതിലിപ്പോ മുള വന്നിട്ടുള്ള പൈനാപ്പിൾ ആണ് ട്ടോ. ഇത് നമുക്ക് നട്ട് വെക്കുവാണെങ്കിൽ ഇത് പിടിച്ചു കിട്ടും. ഇതാ ഇതങ്ങ് നട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അതേ പൈനാപ്പിൾ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് എല്ലാ പൈനാപ്പിളിന്റെ കഷ്ണവും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അതേ നന്നായിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് വലിയ അരിപ്പ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതാ മിക്സിയിൽ അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ച് നമുക്ക് എടുക്കണം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കുമ്പോൾ അതിന്റെ നീരെല്ലാം നമുക്കിങ്ങനെ കിട്ടും. അതാ നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതാ ഇത്ര നമുക്ക് വേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് കലക്കിയിട്ട് അരിച്ചെടുക്കാം. മിക്സിയിലൊന്നും അടിക്കാനും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇതും വെറുതെ വേസ്റ്റ് കളയണ്ടല്ലോ. അപ്പൊതാ ഇതും അങ്ങോട്ട് അരിച്ചൊഴിക്കാം കേട്ടോ. അപ്പൊ വെള്ളവും നമ്മൾ അരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിപ്പോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. കുറച്ചുകൂടി നമുക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആണെങ്കിലും മതി കേട്ടോ. അതേ ഞാനപ്പോ ഒരു ചെറിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും കട്ടയില്ല കേട്ടോ. ഇതാ എല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം കത്തിക്കാം. എന്നിട്ട് ഈ പാൻ സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. അതായത് നന്നായിട്ടൊന്ന് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്ക, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കണം, ഇത്ര ആവശ്യമില്ല. എന്നാലേ നമുക്ക് ആ ഒരു പാകത്തിന് അത് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതെ കൈ വിടാതെ തന്നെ ഇങ്ങനെ അങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇതാ നന്നായിട്ട് ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും നല്ല കുറുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്തും നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെ വെക്കാം കേട്ടോ. അപ്പൊതാ നമ്മൾ ഇട്ട പഞ്ചസാരയും ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ടിട്ടാണ് അരക്കപ്പ് പഞ്ചസാര ചേർത്തത്. അപ്പോൾ ചില പൈനാപ്പിളിന് മധുരം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അരക്കപ്പ് എന്നുള്ളത് ഒരു കപ്പാക്കി നിങ്ങൾക്ക് എടുക്കാം. അത് ജസ്റ്റ് നമുക്ക് ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മധുരം ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പഞ്ചസാര അങ്ങ് ചേർത്ത്. അതാ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതേ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വിട്ട് പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ആണെങ്കിലും മതി. ഇനി ഇതും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതാ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക കേട്ടോ. അതെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരുന്ന കണ്ടോ. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോ നെയ്യും കൂടെ എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കട്ടെ.
അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂട് നന്നായിട്ടൊന്ന് ആറി കിട്ടണം. അപ്പൊ ഇതിന്റെ ചൂടൊന്ന് ആറി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ജാമിന്റെ ചൂട് ആറി വന്നിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ ജാമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ, കളറോ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. പൈനാപ്പിൾ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ, പൈനാപ്പിള്, കുറച്ച് പഞ്ചസാര, കുറച്ച് നെയ്, കുറച്ച് കോൺഫ്ലവർ, ഇത്രയും മാത്രം നമുക്ക് മതി. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ജാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ അതേ ഞാൻ ചെറിയ ഒരു ബോക്സിലേക്ക് ഇതങ്ങ് മാറ്റുവാണ്. അപ്പൊ ജാമിന്റെ കുപ്പിയൊന്നും ഇല്ലാട്ടോ എന്റെ കയ്യില്. അപ്പൊ വീട്ടിലുള്ള ഒരു ബോക്സിലേക്ക്, ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുവാണ്. അപ്പൊ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ജാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പുറത്തുനിന്ന് നമുക്ക് കുറച്ചെങ്കിലും ഭക്ഷണമൊക്കെ ഒന്ന് കുറക്കാമല്ലോ. ഇതാ കറക്റ്റ് നമ്മള് മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ബ്രെഡിലേക്ക് അങ്ങ് പുരട്ടി കൊടുക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മാതള നാരങ്ങ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാനൊരു കപ്പ് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അവസാനം വരുന്ന കുറച്ച് പിശർ നമുക്ക് ഉണ്ടാവും അല്ലെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും അങ്ങോട്ട് ഒന്ന് കഴുകി, നമ്മൾ പൈനാപ്പിൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, കഴുകിയിട്ട് അതും ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടി ചേർക്കാം, ഇനി അതും അല്ലെങ്കിൽ മൈദപ്പൊടിയാണെങ്കിലും മതി. ഇതാ ഞാനിപ്പോൾ മൈദപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരെ സ്റ്റൗവിലേക്ക് വെക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതങ്ങ് കുറുക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യും കൂടി ഉണ്ടെങ്കിൽ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ മാതള നാരങ്ങ ജാമും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് രണ്ടും പരീക്ഷിച്ച് നോക്കാം.